ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. നമുക്ക് ഇതിനെ ഓവനൊന്നും ആവശ്യമില്ല, അതുപോലെ പാനോ കുക്കറോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ ഒരു ചട്ടെടുത്തിട്ട് അതിന് മീതെ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെച്ച് കൊടുക്കുന്ന ബ്രെഡ് അതിൽ കറക്റ്റായിട്ട് അധികം അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറ്റി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുക. വളരെ എളുപ്പമാണ് ഈ ഒരു കേക്ക് റെസിപ്പി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, 4 എണ്ണം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ്, എല്ലാ 4 ബ്രെഡ് പീസിൻ്റെ മീതിയും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പലർക്കും അളവെടുക്കുന്നത് തെറ്റോ ആവുമോ അങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് 4 ബ്രെഡിൻ്റെ മീതി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വിപ്പിംഗ് ക്രീം അതിന് മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ വിപ്പിംഗ് പൗഡറിൽ നിന്നാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ഉണ്ട് കേട്ടോ. അതിനുശേഷം ആ ക്രീം നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ 4 പീസ് ബ്രെഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അപ്പോൾ 4 പീസ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ബ്രെഡിന് സൈഡ് ഭാഗം ഭയങ്കര കട്ട് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അങ്ങനത്തെ ബ്രെഡൊക്കെ ആണെങ്കിൽ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കട്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിന് മുകളിലും കൂടി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല മധുരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഞാനിങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിന് മുകളിൽ നമുക്ക്, ഞാനിപ്പോൾ 2 ലെയറേ നമ്മുടെ കേക്കിന് 2 ലെയറേ വെച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ലെയറും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം മുകളിലിട്ടിട്ട് അതായത് പോലെ ഇങ്ങനെ ഒരു കത്തി വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും അതായത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗത്തും 4 സൈഡിലും അതുപോലെ മുകളിലായിട്ട് ഞാൻ ഇതാ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആ മുകൾ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, മുകൾ ഭാഗവും സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ദാ 2 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഷേപ്പ് ഏത് ഷേപ്പാണ് വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഹാർട്ട് ഷേപ്പിലാണ് 2 ബ്രെഡ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് മുകളിലും അതായത് പോലെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ കളറ് ചേർത്തിട്ട് ഒരു പീച്ച് കളർ പോലത്തെ കളർ ചേർത്തിട്ട് അത് അതിന് മികച്ച സ്പ്രെഡ് ചെയ്ത് അടുത്ത പീസ് അതിന് മുകളിൽ വെക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും നമുക്ക് ഈ ഹാർട്ട് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുകളിലത്തെ ലെയറിലും നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം, ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് മുഴുവനായിട്ടത് കവർ ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ നല്ലൊരു ഹാർട്ട് നമുക്ക് റെഡി ആക്കിയെടുക്കാം. ഇപ്പോൾ കേട്ടോ നല്ല ഫിനിഷിങ്ങിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് അത് എവിടെ വെച്ച് കൊടുക്കണമെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊന്നുമില്ല കേക്ക് ഉണ്ടാക്കാൻ എന്നുള്ള ടെൻഷനും പേടിയൊന്നും വേണ്ട. നല്ല എളുപ്പത്തിൽ ബ്രെഡ് ഉണ്ടായാൽ മതി. ബ്രെഡിൻ്റെ ഒരു 10 പീസോ 6 പീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
ഇനി നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് ഈ ഒരു ഹാർട്ടിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഹാർട്ട് വെച്ചതിൻ്റെ അവിടെ നമുക്ക് എന്തെങ്കിലും ക്രീം പോവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ്, നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇനിയുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെതായ ഒരു എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ചെറുതായി ഒന്ന് അങ്ങനെ എന്താ പറയുക, ക്രീമൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടില്ലേ. ഇങ്ങനെ സൈഡിൽ സിമ്പിൾ ഡെക്കറേഷനാണ്, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഡെക്കറേഷൻസും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ആ ഒരു പൈപ്പ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിനും ഇത് ഒരു നല്ല ഒരു അടിപൊളി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താ ഈ ഒരു പൂ പോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വൈറ്റ് കൊണ്ടും കൂടി ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുക, ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് വാലന്റൈൻസ് ഡേക്ക് ചേട്ടന് ഒരു സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ നിങ്ങളും എളുപ്പത്തിൽ വീട്ടിലുള്ളവർക്ക് പിള്ളേർക്കായാലും അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിനായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്, അതിലധികം പണിയുമില്ല. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ കണ്ടാലും ആരും പറയില്ല ഇത് ബ്രെഡ് വെച്ച് ചെയ്തതാണ്. അത്രയും ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നൊരു നാളിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു മിഴികൾ പൂവനമായ തരം തേൻകണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മഥഗാനം പൊന്നോലത്തും വീ പൂവാലിത്തും വീ ആട് ആട് നീയാടാട് നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.